വെൽക്കം ബാക്ക് ടു എസ്സേഴ്സ് വേൾഡ്. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് റാഗി കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ബ്രദർ ഇപ്പോൾ 6 മാസമായി. അപ്പം ഇതുവരെ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കുറുക്ക് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ അമ്മേനോട് രാവിലെ നേരത്തെ പറഞ്ഞു വെച്ചതാണ് ഞാൻ വന്നിട്ടേ കുറുക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറുക്ക് കൊടുക്കുമ്പോൾ എന്താണ് അവൻ്റെ റിയാക്ഷൻ എന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് കുറുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് റാഗി കുറുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികൾക്ക് റാഗി കൊടുക്കാൻ കാരണം അത് കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് റാഗി. ഇത് നല്ലോണം കഴുകി 3-4 മണിക്കൂർ കുതിരാൻ വെക്കണം. അപ്പോൾ ഇത് ഇനി നമ്മൾ ഈ മിക്സി ജാറിലേക്ക് ഇടാം. അപ്പം ഞാനിത് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ റാഗി ഇവിടെ അരച്ചു കഴിഞ്ഞു. ഇനി ഇത് ഈ അരിപ്പയിലേക്ക് ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ആ തവിട് അവസാനം നമുക്ക് കിട്ടുന്ന അതിനകത്ത് അരിപ്പയിൽ ബാക്കിയുള്ള തവിട് കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നല്ലോണം അരിച്ചു കഴിഞ്ഞു. അതിനകത്തേക്ക് കുറേ വെള്ളവും ആഡ് ചെയ്തു, അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ അത് അടിപിടിക്കും. നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. എനിക്ക് കുറുക്കിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അമ്മേനോട് ഇത്രയും കൂടെ എടുക്കാൻ പറഞ്ഞതാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി പനം കൽക്കണ്ടം ആഡ് ചെയ്യാം. അപ്പം ഇതാണ് പനം കൽക്കണ്ടം. ഇത് ഇതിനകത്തേക്ക് ഇത്തിരി ആഡ് ചെയ്താൽ മതി. ഞാനൊരു 5 എണ്ണമൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലാണ് എപ്പോഴും ഇടേണ്ടത്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് പനം കൽക്കണ്ടം ആഡ് ചെയ്യാൻ കാരണം കുട്ടികൾക്ക് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഷുഗർ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പനം കൽക്കണ്ടം ഇതിനകത്ത് ആഡ് ചെയ്തത്. നമ്മളെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് മധുരം നോക്കി ഇതിനകത്ത് പനം കൽക്കണ്ടം ആഡ് ചെയ്തിരുന്നു. അപ്പോൾ കുറുക്കൊക്കെ റെഡിയായി. ഇനി ഈ കുറുക്കുണ്ടാക്കിയത് ആർക്കാ? എൻ്റെ ബേബി ബ്രദറിന്. അപ്പോൾ എൻ്റെ ബേബി ബ്രദറിനെ ഞാൻ തന്നെ ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അമ്മേനോട് ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെ എന്താ പറയുക അവന് ഫുഡ് കൊടുക്കട്ടെ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ എന്ന്. അപ്പം ഞാൻ 2 സാധനങ്ങൾ വെച്ചാണ് കൊടുക്കാൻ ആലോചിക്കുന്നത്. ഒന്ന് നമ്മൾ സാധാരണ സ്പൂൺ, പിന്നെ നമ്മളുടെ സ്ക്വീസി ഫുഡ് ഫീഡറാണിത്. അപ്പം ഇത് 1 ഹാൻഡ് വെച്ച് ഫീഡ് ചെയ്യാൻ നമുക്ക് ഒരു നല്ലൊരു പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ട്. പിന്നെ നല്ലോണം ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് നല്ല സ്ക്വീസ് ചെയ്യാൻ നല്ലൊരു രസമാണ് ഇത് സ്ക്വീസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓൾ ഇൻ വൺ ഫീഡിങ് ഒരു ഇതാണിത്. പിന്നെ അത്ര സ്പില്ലൊന്നും ആവില്ല എല്ലായിടത്തും. പിന്നെ ഒരു സോഫ്റ്റ് ടിപ്പാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ? അപ്പം ഞങ്ങൾ അവിടെ ഷോപ്പിൽ പോയപ്പം എല്ലാത്തിനും ഇങ്ങനെയൊരു കവറില്ല. ഇതെന്താണെന്നറിയോ? നമ്മളിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പം അപ്പം മതിയാക്കിയാൽ നമുക്ക് ഇത് വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ പുറത്തേക്ക് ഒലിച്ച് പോവില്ല. അപ്പം നമ്മളുടെ ഫുഡ് കഴിക്കാൻ ജഡ്ജ് എത്തിയിട്ടുണ്ട്. അപ്പം കഴിക്കോ ഇല്ലയോ അതോ തുപ്പിക്കളിയോ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഇത് പിന്നെ വാങ്ങിയ ഒരു ഫുഡ് കഴിക്കാനുള്ള ചെയറാണ്. അപ്പം ഇതിനകത്ത് ഇവനിപ്പോൾ ഇരിക്കാനായിട്ടില്ല. ഇരുത്തിയൊക്കെ എങ്ങനെ ആയിരിക്കുന്ന എനിക്ക് അറിയില്ല. ഇരുത്തി നോക്കാം. ചേലിനൊക്കെ ഇരുത്തി. ഞാനിപ്പോ ഇത് ഇത് കഴിക്കേണ്ടതിന് വരെ ഇത്രയും നേരം ഇപ്പൊ ബെൽറ്റ് കുടിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം. അല്ലടാ, നീ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുകയാണല്ലോടാ. ഡാ ബിട 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 കണ്ടോ, ബെൽറ്റ് കുടിക്കാൻ പോയി. ഡാ ബെൽറ്റ് നക്കാൻ പോയി. ഇപ്പം യമ്മി. ഇനി നമുക്ക് മറ്റേത് വെച്ച്.
അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. യമ്മി, നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? ഇസ് ഇറ്റ് ടേസ്റ്റി? ഡു യു ലൈക്ക് ഇറ്റ്? യു ലൈക്ക് ഇറ്റ് റൈറ്റ്? ആ, അതിൻ്റെ ഇടയ്ക്ക് ബെൽറ്റ് നക്കാൻ പോകുന്നു. നമുക്ക് ഭക്ഷണം വേണു. ആ, ബെൽറ്റ് വെക്കാൻ പോയി. ബെൽറ്റ് നക്കാനുള്ളതല്ലടാ, അത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. വിചാരിച്ച മാതിരി തുപ്പിക്കാലിനൊന്നുമില്ല, നല്ല യമ്മി ആയിട്ടാ തോന്നിയത്. ഇനിയിപ്പോ ഞാൻ തുറച്ച് കറിയട്ടെ ഇവിടെയൊക്കെ. ഇതൊക്കെ ആയിട്ടുണ്ട്.